ശശി തരൂർ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശന്റെ പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട് കെ മുരളീധരൻ എം പി. ശശി തരൂറിന്റെ ഇതുവരെയുള്ള ഒരു പ്രവർത്തനവും വിഭാഗീയ പ്രവർത്തനമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പിൻവലിച്ച പരിപാടി മറ്റൊരു സംഘടന നടത്തിയില്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസിന് വലിയ ചീത്തപ്പേരായി മാറുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വിഭാഗീയതയ്ക്കെതിരെ ശക്തമായി നിലകൊള്ളുന്ന താൻ ശശി തരൂർ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വർഗീയതയ്ക്കെതിരായുള്ള ഒരു സെമിനാറിൽ പങ്കെടുക്കാനുമെന്ന തരൂറിന് കോൺഗ്രസിലെ ചിലരുടെ ഇടപെടലുകൾ കൊണ്ട് വേദി കിട്ടാതെ മടങ്ങേണ്ടി വന്നു എന്ന വാർത്ത വന്നിരുന്നുവെങ്കിൽ അത് കോൺഗ്രസിനുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. പക്ഷേ ഒരു സംഘടന അതേറ്റെടുത്ത് സെമിനാർ നടത്തി. കോൺഗ്രസിൻ്റെ ആശയങ്ങൾ അദ്ദേഹം വ്യക്തമായി സംസാരിച്ചു. ആളുകളെ വില കുറച്ച് കണ്ടാൽ ഇന്നലെ മെസ്സിക്ക് പറ്റിയതുപോലെ സംഭവിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. സൗദി അറേബ്യയെ വില കുറച്ച് കണ്ടതോടെ മെസ്സിക്ക് തലയിൽ മുണ്ടിട്ട് പോവേണ്ടി വന്നു. നമ്മൾ ഒരാളെ വിലയിരുത്തുമ്പോൾ അത് തരം താഴ്ത്തലിലേക്ക് പോവേണ്ടെന്നും ബലൂൺ ചർച്ചയെന്നും ഇവിടെ ആവശ്യമില്ലെന്നും മുരളീധരൻ പറഞ്ഞു. പൊതുവേദികളിൽ പങ്കെടുക്കാൻ എല്ലാ എം പിമാർക്കും അവകാശമുണ്ട്. മലപ്പുറത്തെത്തുമ്പോൾ പാണക്കാട് തങ്ങളെ എല്ലാ കോൺഗ്രസ്സുകാരും കാണാറുണ്ട്. യു ഡി എഫിൻ്റെ ഘടകകക്ഷി നേതാവും ആത്മീയ നേതാവുമാണ് തങ്ങൾ. രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ തലേന്ന് പെയ്ത മഴയെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുമല്ല ചർച്ച ചെയ്യുക. പാർട്ടിയും മുന്നണിയും എങ്ങനെ ശക്തിപ്പെടുത്താം തുടങ്ങിയ രാഷ്ട്രീയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം നടത്തിയ എല്ലാ പൊതുപരിപാടികളും ഡി സി സിയെ അറിയിച്ചിട്ടുണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു. അതിനിടെ ശശി തരൂർ പങ്കെടുക്കുന്ന സെമിനാറിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പിന്മാറിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് എം കെ രാഘവൻ എം പി ഹൈക്കമാൻഡിന് കത്തയച്ചു. തരൂറിനെ വിലക്കിയവർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് കത്തയച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി, എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ എന്നിവർക്കാണ് കത്തയച്ചത്. കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശക്തമായ മത്സരം കാഴ്ചവെച്ചതിന് പിന്നാലെ ശശി തരൂറിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സെമിനാറിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പിൻവാങ്ങിയത് വലിയ വിവാദമായി മാറിയിരുന്നു. കോഴിക്കോട് നടത്താനിരുന്ന പരിപാടിയിൽ നിന്നായിരുന്നു അവർ പിന്മാറിയത്. സംഘപരിവാറും മതേതരത്വം നേരിടുന്ന വെല്ലുവിളികളും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. ശശി തരൂറിനെ പങ്കെടുപ്പിച്ച് പരിപാടി നടത്തേണ്ടെന്ന് ഉന്നത നേതാക്കൾ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് പിന്മാറിയത് എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നടത്താൻ നിശ്ചയിച്ചിരുന്ന പരിപാടി അവർ പിന്മാറിയ സാഹചര്യത്തിൽ കോൺഗ്രസ് അനുകൂല സാംസ്കാരിക സംഘടനയായ ജവഹർ ഫൗണ്ടേഷൻ ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു. വിഭാഗീയ പ്രവർത്തനമെന്ന വിമർശനത്തിനിടെ മലബാർ പര്യടനം തുടരുകയാണ് ശശി തരൂർ. യൂത്ത് കോൺഗ്രസ് തീരുമാനത്തിനെതിരെ നേരത്തെ എം കെ രാഘവൻ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് ശശി തരൂരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തരൂറിനുള്ള വിലക്കിൽ കോൺഗ്രസ് നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. വിലക്കില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ പ്രതികരണം. വിഷയം വരുന്നാളുകളിൽ സംസ്ഥാന കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികൾക്കും വലിയ ചർച്ചകൾക്കും വലിയ കോലാഹലങ്ങൾക്കും ഒക്കെ വകവയ്ക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ചുരുക്കത്തിൽ ശശി തരൂരിന് പിന്തുണയുമായി മുതിർന്ന നേതാക്കൾ ഓരോരുത്തരായി എത്തിത്തുടങ്ങിയിരിക്കുന്നു. വി ഡി സതീശനെയും കെ സുധാകരനെയും തള്ളിപ്പറയുന്ന നേതാക്കൾ തരൂറിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് വൈരുദ്ധ്യമാണ്. കെ മുരളീധരൻ എം പി ആദ്യത്തെ വെടി പൊട്ടിച്ചിരിക്കുന്നു. ബി ഡി സതീശൻ തലയിൽ മുണ്ടിട്ട് പോകേണ്ടി വരും എന്ന പരിഹാസ രൂപേണയുള്ള പ്രസ്താവനയാണ് മുരളീധരൻ ഇറക്കിയിരിക്കുന്നത്. ശശി തരൂറിന് മുരളീധരൻ ശക്തമായ പിന്തുണ നൽകിയിരിക്കുന്നു.